പക്ഷെ തിരക്കില്ലാത്ത ഹോട്ടലിൽ പോകുന്നത് പോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല നിയമം മാറ്റം. പുതുപ്പള്ളി വോട്ടെണ്ണലാണ് ജയിക്ക് ജയിക്ക് നേരത്തെ 2016 എക്സിറ്റ് പോള് എതിരായി എന്നിട്ടും ഇടതുപക്ഷം കേരളത്തിൽ അധികാരത്തിൽ വന്നു. 2021 പറയേ വേണ്ട. കാരണം എന്താ, 57 മുതൽ കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചരിത്രത്തിൽ മാറി മാറി മുന്നണികളോ പാർട്ടികളോ അധികാരത്തിൽ വന്ന ചരിത്രമാണ്. 2021 എല്ലാവരും കരുതിയിരുന്നു UDF തന്നെ വരും. മാത്രമല്ല കണ്ണൂരിൽ നിന്ന് പ്രൈവറ്റ് സെക്രട്ടറിയും മന്ത്രിയും അടക്കം UDFന്റെ ആലോചനയിൽ വന്നതാണ്. പക്ഷെ അതെല്ലാം പൊടിഞ്ഞല്ല. അതുകൊണ്ട് ജനങ്ങളാണ് ജനാധിപത്യത്തിൽ ജനപ്രതിനിധികളെയും സർക്കാരിനെയും തെരഞ്ഞെടുക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് അശേഷം സംശയമില്ല, BJPക്കാർ വോട്ട് വിൽക്കാതിരുന്നാൽ ജയിക്ക് ജയിക്കും. ഈ ചാണ്ടിയമ്മിന് ഒരു 40,000 മുകളിലാണ് ഭൂരിപക്ഷം ഒക്കെ പറഞ്ഞത്, അത്ര കിട്ടാൻ സാധ്യത ഉണ്ടോ? അല്ല, അതെല്ലാം അവർക്ക് സ്വപ്നം കാണാൻ ആർക്കും വിഷമില്ല. മാത്രമല്ല അദ്ദേഹം ജയിച്ചിട്ട് വേണം ഈ ബൂത്തിലെ വോട്ടർമാരെ അടുത്ത ബൂത്തിലേക്ക് അയക്കാൻ. അപ്പൊ അതുകൂടിയുണ്ട്. അപ്പൊ അദ്ദേഹം ജയിച്ചു വന്നാൽ അങ്ങനെ ഒരു ഗുണം കിട്ടും. ഒരു വോട്ടർക്ക് ആ ബൂത്തിൽ ക്യൂ ഉണ്ടെങ്കിൽ അടുത്ത ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ കഴിയും. നല്ലൊരാശയാണല്ലേ? അല്ല, അത് ആശയമാണ്. പക്ഷെ തിരക്കില്ലാത്ത ഹോട്ടലിൽ പോകുന്നത് പോലെ നടപ്പാക്കാൻ കഴിയുന്ന ഒന്നല്ല നിയമം മാറ്റം. BJPയുടെ വോട്ട് അവർക്ക് മറിച്ചു കൊടുക്കാനുള്ള സാധ്യത കൂടുതൽ അവിടെയും. അതുകൊണ്ടാണ് ഈ പറയുന്ന വിധത്തിൽ അവരുടെ അവകാശമാണ്. അത് ഏറ്റവും നന്നായി അറിയാവുന്നവർ UDF നേതാക്കളാണ്. BJPക്ക് അവിടെ ഒരു 15,000 വോട്ട് ആ രീതിയിലല്ലേ അവർ കിട്ടാറുള്ളൂ? അതൊരു സംശയമില്ലല്ലോ ആ വോട്ട്. അപ്പൊ 15,000 കൂടിയ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ 5,000 വോട്ട് അവരുടെ വോട്ട് മുഴുവൻ വിലക്കെടുക്കാൻ UDFന് കഴിയുമോ? കഴിയില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ കഴിയില്ല. കാരണം പുതുപ്പള്ളിയിൽ നിന്ന് കിലോമീറ്ററുകൾക്കടുത്താണ് കിടങ്ങൂർ. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമാണ് August 14 കിടങ്ങൂരിൽ BJPയുടെ പഞ്ചായത്ത് അംഗങ്ങൾ കോൺഗ്രസിന്റെ പ്രസിഡന്റിനും കോൺഗ്രസിന്റെ പഞ്ചായത്ത് അംഗങ്ങൾ BJPയുടെ വൈസ് പ്രസിഡന്റിനും വോട്ട് ചെയ്ത് ഗാന്ധി ശിഷ്യന്മാരും ഗാന്ധി ഘാതകരും കൈകോർത്ത് ബായി ബായിമാരായി പ്രസിഡന്റും വൈസ് പ്രസിഡന്റും അവിടെ ഭരിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമിയാണെങ്കിൽ UDFന് പിന്തുണ പ്രഖ്യാപിക്കുകയും ചെയ്തു. എല്ലാ വർഗീയ ശക്തികളും ഇപ്പൊ UDFന്റെ കൂടാരത്തിലാണ്. വേലായുധന്റെ സർപ്പക്കൂട്ടിലെ സർപ്പങ്ങളെ പോലെയാണ് ഈ കൂട്ടം. സർവ വിഷകാരികളും ഒരുമിച്ച് നോക്കിയത് ആദ്യഘട്ടത്തില് കണ്ണൂരിലെ വികസനത്തെ താരതമ്യം ചില ഇലക്ഷൻ നടന്നു. ഇപ്പൊ പ്രതികരണം വരുന്നത് കണ്ണൂരിലെ മട്ടന്നൂരും ധർമ്മടവും പയ്യന്നൂരൊക്കെ ഭൂരിപക്ഷത്തിലും പുതുപ്പള്ളി മറികടക്കും എന്ന് UDF നേതാക്കൾ പലരും പറയുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നാളെ റിസൾട്ട് വരുന്നത് വരെ സ്വപ്നം കാണാൻ കഴിയല്ലോ. ഇതിൽ വേറെ തർക്കമൊന്നുമില്ല. ജനങ്ങൾ ഒറ്റക്ക് ഈ KK ശൈലിയുടെ പുസ്തകം ഈ സർവകലാശാല സിലബസിൽ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു പാർട്ടിക്ക് ആ വിഷയത്തിലുള്ള നിലപാട്, എന്റെ പാർട്ടി പറയേണ്ട ഒരു വിഷയമല്ല, അക്കാഡമിക് തലത്തിൽ തീരുമാനമെടുത്തതാണ്. ശ്രീമതി ശൈല ടീച്ചർ തന്നെ അക്കാര്യം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്റെ പുസ്തകം സർവകലാശാലയിൽ പഠിപ്പിക്കാൻ വേണ്ടി ഞാൻ തയ്യാറാക്കിയതാണ്. അതോടുകൂടി ആ ചാപ്റ്റർ ക്ലോസ് ചെയ്യും. ഇത് സർവകലാശാലയാണ് ആ തീരുമാനമെടുക്കുന്നത്. ടീച്ചറുടെ ഈ അഭിപ്രായം കൂടി പരിഗണിച്ചുകൊണ്ട് അക്കാഡമിക് കൌൺസിൽ തീരുമാനമെടുക്കുന്നത്. ഇപ്പോൾ ഒരു അക്വ കമ്മിറ്റിയുടെ പ്രപ്പോസലാണ്. അപ്പോൾ ടീച്ചർ ഒരു അഭിപ്രായം പറഞ്ഞ പശ്ചാത്തലത്തിൽ അതുകൂടി വെച്ച് അക്കാഡമിക് കൗൺസിൽ സ്വതന്ത്രമായി തീരുമാനമെടുക്കണം. ഞാൻ ടീച്ചറാണല്ലോ പറഞ്ഞത്. ടീച്ചർ തന്നെ പറയുന്നു, എന്റെ പുസ്തകം ഞാൻ തയ്യാറാക്കിയത് പഠിപ്പിക്കാൻ വേണ്ടിയല്ല, കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയല്ല, എന്റെ ജീവിതത്തിന്റെ അദ്ദേഹം നേരത്തെ ജനിച്ചു വളർന്ന ആ പശ്ചാത്തലത്തിന്റെ അടിസ്ഥാനത്തിൽ അന്നത്തെ പഴശീല പോരാളികളുടെ പോരാട്ടത്തിന്റെ അനുഭവങ്ങൾ ഒക്കെ ഒന്ന് ജനങ്ങളെ അറിയിക്കുക എന്നതാണ് ഉദ്ദേശം. ഇതുമായി ബന്ധമില്ലാത്ത ഒരു വിഷയമാണ് ഈ 6-ാം സ്ഥാനത്തിലെ പ്രശ്നങ്ങൾ. 6-ാം ഫാം നേരത്തെ ഫാമിലുള്ള കാർഷികോൽപ്പന്നങ്ങളുടെ വിപണനം കൊണ്ട് കിട്ടുന്ന വരുമാനം കൊണ്ട് തന്നെ
പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നു. ഈ അടുത്ത കാലങ്ങളിലായി വന്ന ഒരു പ്രത്യേകത കാർഷികോൽപ്പന്നങ്ങൾ പ്രത്യേകിച്ച് എല്ലാ മേഖലയും വന്യജീവികളുടെ ശല്യത്തെ തുടർന്ന് ഉൽപ്പന്നങ്ങൾ അധികമൊന്നും വിൽക്കാനായി കിട്ടുന്നില്ല എന്നത് ആറള ഫാമിനെ പ്രതിസന്ധിയിലാക്കിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ നാളുകളിലെല്ലാം ആറള ഫാമിലെ തൊഴിലാളികൾക്ക് കൂലി കൊടുത്തത് ഫാമിലെ കാർഷികോൽപ്പന്നങ്ങൾ വിറ്റ് കിട്ടുന്ന പണം കൊണ്ടല്ല, മറിച്ച് ട്രൈബൽ ഫണ്ട് ഉപയോഗിച്ച് സംസ്ഥാന സർക്കാർ പ്രത്യേക തീരുമാനമെടുത്തിട്ട് കൂലി കുടിശ്ശികയുണ്ടാവുമ്പോൾ സഹായം നൽകിയിട്ടാണ്. ഈ ഒരു പ്രശ്നം ആറള നേരിടുന്നുണ്ട്. ഓണത്തിന് മുമ്പ് കൂലി കുടിശ്ശിക ഉണ്ടായിരുന്നതിൽ ഒരു പങ്ക് നൽകുകയുണ്ടായി. അതിൽ വനം വകുപ്പിനോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ കാർഷിക മേഖലയിലെ ഉൽപ്പന്നങ്ങളെല്ലാം വിൽക്കാൻ കഴിയാത്ത വിധത്തിൽ കൃഷി നശിപ്പിച്ചത് യഥാർത്ഥത്തിൽ വന്യജീവികളാണ്. കാട്ടിൽ നിന്ന് വന്യജീവികൾ ഫാമിൽ വന്ന് നശിപ്പിക്കുകയാണ്. വന്യജീവികൾ എന്ന് പറഞ്ഞാൽ പ്രധാനമായും ആന, മനുഷ്യനെയും കൊല്ലുകയാണ്. അതുകൊണ്ട് കൃഷിനാശത്തിന് നഷ്ടപരിഹാരം നൽകാൻ വനംവകുപ്പ് തയ്യാറാവും. അത്തരമൊരാവശ്യം വനംവകുപ്പ് മന്ത്രിയുടെ മുമ്പാകെ ഞങ്ങൾ ഉന്നയിച്ചിട്ടുണ്ട്. വനംവകുപ്പ് പട്ടിക വർഗ ക്ഷേമ വകുപ്പ് മന്ത്രിമാർ, രണ്ട് മന്ത്രിമാരും കഴിഞ്ഞ ദിവസം യോഗം ചേർന്ന് ഈ ആവശ്യത്തിന്മേൽ അനുഭാവപൂർവ്വം പരിഗണിക്കാനുള്ള തീരുമാനമെടുത്തിരുന്നു. അങ്ങനെ വന്നാൽ മാത്രമേ ഇനി അങ്ങോട്ട് ആറള ഫാമിലെ തൊഴിലാളികളെ സംരക്ഷിക്കാൻ കഴിയൂ. ആറള ഫാം ആദിവാസികളുടെ പുനരധിവാസ ഗ്രാമമാണ്. അതുകൊണ്ട് ആ നിലയിൽ സർക്കാർ കണ്ടുകൊണ്ടാണ് സർക്കാർ തന്നെ കൂലി കൊടുക്കാൻ സഹായിക്കുന്നത്. ഇന്ന് കണ്ണൂർ വിമാനത്താവളത്തിൽ ഈ പാർലമെന്റ് സമിതി വരുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും ഈ ഒരു പ്രതീക്ഷ അതിൽ വരുന്നുണ്ട്? ഈ അല്ല, ഞങ്ങൾ പ്രതീക്ഷ കൈവരിക്കുന്നില്ല. ഡൽഹിയിൽ വ്യോമയാന മന്ത്രി അടക്കമുള്ളവരെ ഞങ്ങൾ കണ്ടിരുന്നു. അന്ന് നിവേദനം കൊടുക്കുമ്പോൾ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓൺ ട്രാൻസ്പോർട്ട് കൾച്ചർ ആൻഡ് ടൂറിസം വിജയ സായി റെഡ്ഡി, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലുള്ള പാർലമെന്ററി കാര്യ സമിതി അവർക്ക് നിവേദനം കൊടുത്തതിനെ തുടർന്നുകൂടിയാണ് തിരുവനന്തപുരത്ത് വിസിറ്റ് ഉണ്ടായിരുന്നവർ കണ്ണൂരിൽ കൂടി വരാമെന്ന് സമ്മതിച്ചത്. ഇന്ന് അവരെത്തിച്ചേരുമ്പോൾ എൽ ഡി എഫിന്റെ പ്രതിനിധി സംഘം ശിവദാസൻ, പി സന്തോഷ് തുടങ്ങിയ എം പിമാരുടെയും കെ കെ ശൈല ടീച്ചർ, രാമചന്ദ്രൻ കടന്നപ്പള്ളി, പി ഐ മധുസൂദൻ, കെ വി സുമേഷ് തുടങ്ങിയ എം എൽ എമാരുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും നേതൃത്വത്തിൽ ഞങ്ങൾ അവിടെ പോയി ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. പോയിന്റ് ഓഫ് കോൾ പദവി ലഭിക്കുക എന്നതാണ് പ്രധാനം. അതിന് തികച്ചും അർഹമാണ് കണ്ണൂർ എയർപോർട്ട്. എല്ലാ പശ്ചാത്തല സൌകര്യവും കണ്ണൂർ എയർപോർട്ടിനുണ്ട്. 4 മാസം മുമ്പ് ഗോവയിലെ 2-ാമത്തെ വിമാനത്താവളത്തിന് പോയിന്റ് ഓഫ് കോൾ പദവി നൽകി. ഈ പി ഒ സി നൽകേണ്ടത് കേന്ദ്ര ഗവൺമെന്റാണ്. ഈ പി ഒ സി കിട്ടിയാൽ മാത്രമേ വിദേശ വിമാന സർവീസും ആഭ്യന്തര വിമാന സർവീസുകളും യഥാർത്ഥത്തിൽ ആരംഭിക്കാൻ കൂടുതലായി സാധിക്കും. അപ്പൊ നമുക്ക് വിദേശ വിമാന കമ്പനികളും വേണം, ആഭ്യന്തര വിമാന കമ്പനികളും വേണം. ഇങ്ങനെ വിമാന കമ്പനികൾ കൂടുതലായി കണ്ണൂരിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യും. കണ്ണൂരിന്റെ സമീപ പ്രദേശങ്ങളിൽ നിന്ന് പ്രവാസികൾ ധാരാളമുണ്ട്. അതുപോലെ കർണാടകയിൽ പേട്ടയടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്ന് പ്രവാസികളായ ആളുകൾ വരും. കാർഷികോൽപ്പന്നങ്ങൾ ഉൾപ്പെടെ വിദേശത്തേക്ക് കയറ്റി അയക്കാൻ കഴിയും. കാർഗോ നമുക്ക് അനുവദിച്ചതാണ്. അപ്പൊ കണ്ണൂർ എയർപോർട്ടിന്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണുക എന്നത് എല്ലാവരുടെയും ആഗ്രഹമാണ്. അതുകൊണ്ട് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ മുമ്പാകെ ഡൽഹിയിൽ വെച്ച് അവരെ കണ്ടെങ്കിലും ഇന്ന്
കണ്ണൂർ വിമാനത്താവളങ്ങളോട് സന്ദർശിക്കാൻ തീരുമാനിച്ചത് സ്വാഗതാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരെ കാണുകയും നിവേദനം ഒരിക്കൽ കൂടി കൊടുക്കുകയും ചെയ്യും.